ചിലരെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ എന്നത് അവരുടെ കഴിവുകൾ കൂടി കണ്ടെത്തിയ ഒരു കാലഘട്ടമാണ്. ലോക്ക്ഡൗൺ വിരസത മാറ്റുന്നതിനായി ആളുകൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നാണ് ബോട്ടിൽ ആർട്ട്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും അതിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം. അത്തരത്തിൽ വ്യത്യസ്തമായി ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന ഒരാളെ പറ്റിയാണ് ആഴ്ചവട്ടത്തിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം എല്ലാ ജനയുഗം ഓൺലൈൻ പ്രേക്ഷകർക്കും. ആഴ്ചവട്ടത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് കവളപ്പാറ സ്വദേശിനിയാണ്. ലോക്ക്ഡൌൺ കാലത്തെ വീട്ടിലിരിപ്പ് സമയത്താണ് രേഷ്മ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ഓഫീസ് കുപ്പിയിൽ വരയ്ക്കാൻ തുടങ്ങിയ രേഷ്മയുടെ ബോട്ടിൽ ആർട്ട് രീതി വഴിതിരിച്ചുവിട്ടത് ഭർത്താവിൻ്റെ ഈ ഒരു കമന്റാണ്. എല്ലാവരും കുപ്പിയിൽ കഥകളി വരയ്ക്കും, നിനക്കൊരു കിരീടം കൂടി വരച്ചാൽ എന്താ? അങ്ങനെ രേഷ്മ കുപ്പിയിൽ കിരീടം വെക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ കുപ്പിയിൽ ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ പണിയാണ് കിരീടം വെക്കുന്നത്. അതിന് ആദ്യം ഒരു പഠനം തന്നെ നടത്തി. ചിരട്ട ഉപയോഗിച്ചാണ് കിരീടം സെറ്റ് ചെയ്യുന്നത്. കിരീട നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ കട്ട സപ്പോർട്ടാണ് നൽകിയതെന്നും രേഷ്മ പറയുന്നു. കിരീട നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗൂഗിളിൽ തപ്പിയപ്പോൾ കഥകളി വേഷങ്ങൾ കുറെ കണ്ടു എങ്കിലും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. വേഷത്തിന്റെ പേരോ കഥാപാത്രത്തിന്റെ പേരോ ഒന്നും അറിയാതെ ഇരിക്കുമ്പോഴാണ് കലാമണ്ഡലം ഗോപകുമാർ ആശാൻ കഥകളി വേഷങ്ങളുടെയും കഥാപാത്രത്തിന്റെയും പേര് പറഞ്ഞു തരുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് കലാനിലയം വിഷ്ണു കഥകളി വേഷങ്ങളുടെ മുഖത്തെ പറ്റിയും ശ്രീകുമാർ പപ്പുളി സാറിന്റെ കഥകളി ഫോട്ടോഗ്രാഫ് റെഫർ കൂടി ചെയ്തതിന് ശേഷം അങ്ങനെ കിരീട നിർമ്മാണം ആരംഭിച്ചു. എന്തായാലും ഈ പഠനങ്ങൾ കിരീട നിർമ്മാണത്തെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കിരീടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിരട്ട, പേപ്പർ, നൂല്, മുത്തുകൾ, മിറർ, വിവിധ നിറത്തിലുള്ള ചായങ്ങൾ എന്നിവയാണ് കിരീട നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യം നിർമ്മിച്ച കഥകളി വേഷം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പോൾ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഇത് ആത്മവിശ്വാസം കൂട്ടുന്നതിന് കാരണമായി. പതിയെ പതിയെ ഓർഡറുകൾ ലഭിക്കാനും തുടങ്ങി. അതിനുശേഷം കൗതുകത്തിന് തുടങ്ങിയ കിരീട നിർമ്മാണം അല്പം കാര്യമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രേഷ്മയ്ക്ക് പിന്തുണയുമായി ഭർത്താവും കുടുംബവും ഒപ്പം തന്നെയുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ വാർത്തകളും വിശേഷങ്ങളുമായി ആഴ്ചവട്ടത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.